ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സന്യാസ് ക്രാഫ്റ്റ്സ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ ബർത്ത്ഡേ ബോട്ട് ലാർട്ടാണ് ചെയ്യുന്നത് എൻ്റെ സിസ്റ്ററുടെ എൻ്റെ കസിൻ സിസ്റ്ററുടെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ അവൾക്കൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ട് ലാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ബോട്ട് ലാർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബോട്ടിലാക്കി ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സീസറിൻ്റെ ബോട്ടിൽ ബേസ് കോട്ട് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് കോട്ട് ബ്ലാക്ക് കളർ അക്രലിക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇത് ബർത്ത് ഡേ അതിൻ്റെ കുഞ്ഞിലുള്ളൊരു ഫോട്ടോയാണ് അതിനെ ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ട് ഈ ബോട്ടിലിൻ്റെ നടുക്കായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മോൾഡി ടയർ ഡ്രൈ ക്ലേ ആണ് അതിൻ്റെ രണ്ട് മിക്സ്ച്ചറും കൂടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ക്ലേ മിക്സ് ചെയ്യണ സമയത്ത് നമ്മുടെ കയ്യിലും പിന്നെ ആ ബോർഡിലും കുറച്ച് ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കയ്യിലും ബോർഡിലും ഒട്ടാതെ കിട്ടും ഇപ്പം ടാൽക്കം പൗഡർ അല്ലെങ്കിൽ നമുക്ക് വാസിലിനാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഞാൻ ഈ മോൾഡിറ്റിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല വൈറ്റ് കളറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അതിൽ നിന്ന് കുറച്ച് കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ ബോൾസിനെ ഞാൻ ആ ഒരു ഫോട്ടോയുടെ ചുറ്റും ഒരു ഫ്രെയിം പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി ഞാനൊരു പെന്നിൻ പെന്നിൻ്റെ റീഫില്ലറെടുത്തിട്ട് ഈ ഒരു ഫോട്ടോയ്ക്ക് ചുറ്റും നമ്മൾ ഒട്ടിച്ച് ആ ബോൾസിലൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ് അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ഡിസൈൻ കിട്ടും അപ്പം ഇതുപോലെ ഞാൻ ഈ ഫോട്ടോയുടെ ചുറ്റും ഒരു ഫ്രെയിം പോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഒരിത്തിരി ക്ലേ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് അമർത്തിയിട്ട് ഒന്ന് പിടിക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ലീഫിൻ്റെയോ പെറ്റലിൻ്റെയോ അങ്ങനത്തെ ഒക്കെ ആകൃതി കിട്ടും ഇനി ഞാൻ ഈ അഞ്ച് പെറ്റൽസിനെയും കൂടിയിട്ട് ആ ബോട്ടിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാണ് ഞാൻ വിചാരിക്കണത് ഈ പെറ്റ് ഫ്ലവേഴ്സ് ഇങ്ങനത്തെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ ചുറ്റും ഡിസൈൻ ചെയ്യണം എന്നാണ് അപ്പം നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമ്മൾ നേരത്തെ ആ പെന്നിൻ്റെ റീഫില്ലർ വെച്ചിട്ട് നമ്മുടെ ഫോട്ടോയുടെ ചുറ്റും ചെയ്തില്ലേ അതുപോലെ ഞാൻ ആ ഫ്ലവേഴ്സിൻ്റെ നടുക്കും ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ ഞാൻ കുറച്ച് ലീഫുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ ബോൾ എടുക്കുന്നു എന്നിട്ട് അതിനെ കയ്യിൽ അമർത്തിയിട്ട് അതിൻ്റെ അടിവശം ഒന്ന് പിടിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് ലീഫ്സും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഫ്ലവേഴ്സിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വള്ളികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതും ക്ലേ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലവേഴ്സിനും ലീവ്സിനൊക്കെ കളർ കൊടുക്കാം ഞാൻ റെഡ് കളറാണ് ഫ്ലവേഴ്സിന് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഫോട്ടോയ്ക്ക് ചുറ്റും വെച്ചതിനും ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത് പിന്നെ ലീവ്സിന് ലൈറ്റ് ഗ്രീനും പിന്നെ തണ് നമ്മുടെ വള്ളികൾക്കില്ലേ വള്ളികൾക്ക് ഡാർക്ക് ഗ്രീനും കളറാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഫോട്ടോയ്ക്ക് ചുറ്റും പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ പെയിൻറ്റ് ചെയ്യണം നമ്മുടെ ബ്ലാക്ക് കളർ അടിച്ചതിൻ്റെ പുറത്തേക്ക് പുറത്തേക്കും പോകരുത് പിന്നെ നമ്മൾ നടുക്ക് വെച്ചിട്ടുള്ള ആ ഫോട്ടോയിലേക്കും പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തികേട് ഉണ്ടാകും കാണാനായിട്ട് പിന്നെ ഞാൻ കുറച്ച് യെല്ലോ കളർ പെയിൻറ് എടുത്തിട്ട് ഈ ഒക്കെ നടുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇനി ഞാൻ ഒരുത്തിരി പേൾ മെറ്റാലിക് ഗോൾഡ് കളർ എടുത്തിട്ട് ഒരു സ്പോഞ്ചിൽ ഒരു ഇത്തിരി പെയിൻറ് എടുത്തു എന്നിട്ട് അതിനൊരു നോട്ടീസിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഡാബ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രം ഞാൻ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിലേക്ക് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു സൈഡ് സെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ അപ്പുറത്തെ സൈഡ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പെൺകുട്ടി കുറെ ബലൂൺസ് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന പോലെ ചെയ്യാം എന്നാണ് ഞാൻ ക്ലേഡ ഒരു ചെറിയ റോളെടുത്തിട്ട് തലയാക്കി വെച്ചു കൊടുത്തു അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചെറിയ റോൾ എടുത്തിട്ട് നമ്മുടെ മുടിക്കെട്ടായിട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഞാൻ ഡ്രസ്സ് പോലെ ഒരിത്തിരി വെച്ച് കൊടുത്തു പിന്നെ ഞാൻ ആ കുട്ടിയുടെ കൈ ഉണ്ടാക്കുകയാണ് നമ്മൾ നേരത്തെ മറ്റേ ഫ്ലവേഴ്സിന് വള്ളി ഉണ്ടാക്കിയില്ലേ അതുപോലെ തന്നെ ഉരുട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് വളച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡ് ഒന്ന് കൈ ഇങ്ങനെ പൊന്തിച്ച് വെക്കുന്ന പോലെയാണ് വെക്കുന്നത് നമുക്ക് ബലൂൺസ് പിടിക്കണമല്ലോ അതിനായിട്ട് ഞാനൊന്ന് പൊന്തിച്ചിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഒരു ചെറിയ ക്ലേയുടെ കഷ്ണം എടുത്തിട്ട് ആ കൈൻ്റെ മുകളിലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൈപ്പത്തി പോലെ ഉണ്ടാവും കാണാനായിട്ട് എന്നിട്ട് അതിൽ മൂന്ന് വരയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കൈ കാണാനായിട്ട് പിന്നെ ഞാനിവിടെ പാവാട വെച്ചു കൊടുത്ത് ഇത്തിരി ക്ലേ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവ് പരത്തില്ലേ ചപ്പാത്തി പരത്തില്ലേ അതുപോലെ പരത്തി എടുക്കുകയാണ് എന്നിട്ട് എന്തായാലും ഒന്ന് വളച്ച് വളച്ച് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാവാട റെഡിയായി അത് വളരെ എളുപ്പട്ടോ ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ബലൂൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ബലൂണിന് ബലൂൺ മൂന്ന് ബലൂൺ ഉണ്ടാക്കി അതിനുള്ള വള്ളികളും ഞാൻ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം എല്ലാം ഞാൻ ഈ ബോട്ടിലേക്ക് ഒന്ന് ഭംഗിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഫ്ലവറിൽ നിന്ന് ഒരു ഫ്ലവർ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് അവിടെ ഒട്ടിച്ചു പിന്നെ മൂന്ന് ലീവ്സ് ഉണ്ടാക്കി പിന്നെ കുറച്ച് വള്ളികളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ ഹെയറിന് ഞാനൊരു ബ്രൗൺ കളറാണ് കൊടുക്കുന്നത് അതുപോലെ ഡ്രസ്സിൻ്റെ ടോപ്പിനും ഞാനൊരു ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് പിന്നെ ഈ ബോട്ടിൽ ഫുള്ള് ഞാനൊരു ഗോൾഡ് ആൻഡ് പ്യോർ മെറ്റാലിക് ഗോൾഡ് കളർ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഷൈനിങ്ങിന് വേണ്ടിയിട്ട് വാടയ്ക്ക് ഞാനൊരു യെല്ലോ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് യെല്ലോയിൽ കുറച്ച് റെഡ് കളർ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബലൂൺസിന് യെല്ലോ ബ്ലൂ റെഡ് കളർ മൂന്ന് കളേഴ്സാണ് കൊടുക്കുന്നത് അതുപോലെ ബലൂണിൻ്റെ വള്ളിക്ക് ഒരു സ്കിൻ കളർ പോലത്തെ കളറാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ പെൺകുട്ടിയുടെ കൈക്കും കഴുത്തിനും സ്കിൻ കളർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടലിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഈ ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ബോ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാനൊരു ഗോൾഡൻ യെല്ലോ കളർ സാറ്റേണ്ട റിബണും അവിടെ ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ബായ്